പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണുന്ന ഉടനെ നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ പോർഷൻ തൊട്ട് കാണണം കേട്ടോ. എക്സസൈസ് കണ്ടില്ലെങ്കിലും ഞാനിടുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. എന്നാൽ മാത്രമേ ബാക്കി ഓരോരോ പോർഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ആദ്യം തൊട്ട് കാണണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. ഇപ്പോൾ ഒരു ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എല്ല് ഫോം ചെയ്യാൻ എത്ര മാച്ച് സ്റ്റിക്ക് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു എല്ല് ഫോം ചെയ്യാൻ 2 മാച്ച് സ്റ്റിക്ക് വേണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു എല്ല് ഫോം ചെയ്യുന്നതിൻ്റെ റൂൾ എന്തായിരുന്നു? ഒരു എല്ല് ഫോം ചെയ്യുന്നതിൻ്റെ റൂള് നമ്മൾ പഠിച്ചു 2 മാച്ച് സ്റ്റിക്കാണ് വേണ്ടത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൽസ് ആണല്ലേ. അപ്പം എല്ലിൻ്റെ റൂൾ എന്തായിരുന്നു? 2 ആയിരുന്നു എല്ലിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്ക് നമുക്ക് 10 മാച്ച് സ്റ്റിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര എല്ല് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ല് കണ്ടുപിടിക്കുന്ന റൂളെന്ന് പറയുന്നത് 2n ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2n ഇസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൽസ് ആണ്. ഒരു എല്ലിന് 2 മാച്ച് സ്റ്റിക്ക് വേണം. ഇതൊക്കെ ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇട്ടതാണ്. അതിനകത്ത് ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ നോക്കിയാൽ നമുക്ക് 10 മാച്ച് സ്റ്റിക്ക് തന്നിട്ട് എത്ര എല്ല് ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എന്താണപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് എൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? എൻ ആണ്. ഈ 10 മാച്ച് സ്റ്റിക്ക് കൊണ്ട് എത്ര എല്ല് ഫോം ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്നിന് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് 10 കിട്ടുന്നത് അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് ഇട്ട് കൊടുക്കണം അല്ലേ. ഇപ്പോൾ എന്നിന് നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 2 × 1 ഈസ് ഈക്വൽ ടു 2. നമുക്ക് 10 കിട്ടിയില്ല. ഇനി എന്നിന് 2 കൊടുത്താലോ 2n എന്ത് വരും? 2 × 2 = 4 വരും. എന്നിന് 3 കൊടുത്താലോ 2 × ഈ എന്നിനാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് കേട്ടോ. എന്നിന് നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? 3 × 2 = 6. ഇനി എന്നിന് നമ്മൾ 4 കൊടുത്താലോ 2 × 4 = 8. എന്നിന് 5 കൊടുത്താൽ 2 × 5 = 10. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 10 കിട്ടി. എപ്പോഴാണ് 10 കിട്ടിയത്? എന്നിന് നമ്മൾ 5 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോഴാണ് 10 കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള ഈ കണ്ടീഷൻ ഒന്നും എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? എൻ ഈസ് ഈക്വൽ ടു 5 അല്ലേ. ഈ കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്നിന് 5 അല്ലാത്ത ബാക്കിയുള്ള വാല്യൂസ് ഒന്നും എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ എനി ഇക്വേഷൻ, ഏത് ഇക്വേഷൻ ആയാലും, ഇവിടെ നമ്മൾ എടുത്തത് 2n ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഇക്വേഷൻ ആയാലും എനി ഇക്വേഷൻ ഈസ് എ കണ്ടീഷൻ ഓൺ എ വേരിയബിൾ. ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഒൺലി ഫോർ എ ഡെഫിനിറ്റ് വാല്യൂ ഓഫ് ദി വേരിയബിൾ. അതായത് ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് വാല്യൂവിന് മാത്രമേ എന്താകത്തുള്ളൂ ഇത് സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. ഇവിടെ എന്നിന് നമ്മൾ പല വാല്യൂസ് എടുത്തു, പക്ഷേ 5 മാത്രമേ ഇത് സാറ്റിസ്ഫൈ ആയുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അൻ ഇക്വേഷൻ ഹാസ് ആൻ ഈക്വൽ സൈൻ ബിറ്റ്വീൻ ഇറ്റ്സ് 2 സൈഡ്സ്. ഇതിന് 2 സൈഡ്സ് ഉണ്ടല്ലേ. ഈ 2 സൈഡിനും ബിറ്റ്വീൻ ഒരു ഈക്വൽ സൈൻ കാണും. അപ്പോൾ ഈ ഇക്വേഷന് 2 സൈഡ്സ് ഉണ്ടല്ലേ. ഇത് LHSഉം ഇത് RHSഉം, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂവും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ LHS RHSന് ഈക്വൽ അല്ല എങ്കിൽ അതെന്തല്ല? അതൊരു ഇക്വേഷൻ അല്ല. ഇവിടെ 2n ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. എപ്പോഴാണ്? n ഈസ് ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ അല്ലേ. അല്ലാത്ത കേസിലൊന്നും ഇതെന്തല്ല? ഇതൊരു ഇക്വേഷൻ അല്ല. n ഈസ് ഈക്വൽ ടു 5 ആകുമ്പോഴാണ് ഇതെന്താവുന്നത്? ഇതൊരു ഇക്വേഷൻ ആകുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് എപ്പോഴും ഒരു വേരിയബിൾ കാണും കേട്ടോ. വേരിയബിൾ ഇല്ലാത്ത ഇക്വേഷനെ നമ്മൾ ന്യൂമറിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ന്യൂമറിക്കൽ
equation സാധാരണ നമ്മൾ ഇക്വേഷൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് വേരിയബിളും കൂടെ ചേർന്ന് വരുന്ന ഇക്വേഷൻസിനാണ് കേട്ടോ നമ്മൾ സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷന് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാം നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് x plus 20 is equal to 70 പിന്നെ എന്ത് എഴുതാം n minus 4 is equal to 100 20b is equal to 80 ഇതെല്ലാം എന്താണ് ഇതെല്ലാം ഇക്വേഷനാണ് ഇനി നോക്കിയേ 2n greater than 10 ഇങ്ങനെ വന്നാലോ ഇത് ഒരു ഇക്വേഷൻ അല്ല കേട്ടോ ദിസ് ഈസ് നോട്ട് ആൻ ഇക്വേഷൻ 2n less than 10 ഇങ്ങനെ വന്നാലും ഇത് ഇക്വേഷൻ അല്ല ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ സൈൻ ആയിരിക്കും ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ 2n is equal to 10 എന്നുള്ള ഇക്വേഷൻ എടുത്തു അല്ലേ ഈ ഇക്വേഷനകത്ത് n ന് നമ്മൾ 5 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് 10 കിട്ടിയത് അതായത് n is equal to 5 എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ 2n is equal to 10 എന്ന് പറയുന്ന ഇക്വേഷനിലെ സൊല്യൂഷൻ എന്താണ് n is equal to 5 ഈ n ന് 5 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത് ഇനി നോക്കിയേ x plus 20 is equal to 70 ഇവിടെ ഇതിൻ്റെ ഈ ഇക്വേഷൻ ഇതൊരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അപ്പോൾ എന്തായിരിക്കും എക്സിന് നമ്മൾ വാല്യൂസ് കൊടുക്കും അല്ലേ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് 70 കിട്ടുന്നതെന്ന് നോക്കണം അപ്പോൾ എക്സിന് നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം ആ വാല്യൂൻ്റെ കൂടെ 20 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 70 കിട്ടേണ്ടത് അപ്പോൾ ഏത് നമ്പറിൻ്റെ കൂടെ 20 ആഡ് ചെയ്താലാണ് നമുക്ക് 70 കിട്ടുക എക്സ് ഈസ് ഈക്വൽ ടു 50 എക്സിന് 50 എന്നുള്ള വാല്യൂ കൊടുത്താൽ നമുക്ക് 70 കിട്ടും അല്ലേ നോക്കി എക്സിന് 50 കൊടുത്താൽ ഇവിടെ എന്താവും 50 എക്സിന് 50 കൊടുത്തു പ്ലസ് 20 അപ്പോൾ 50 പ്ലസ് 20 നമുക്ക് എന്ത് കിട്ടി 70 കിട്ടി അപ്പോൾ ഈ ഇക്വേഷൻ്റെ അതായത് എക്സ് പ്ലസ് 20 ഈസ് ഇക്വൽ ടു 70 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താണ് എക്സ് ഈസ് ഇക്വൽ ടു 50 അപ്പോൾ ഇക്വേഷനും സൊല്യൂഷനും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിനൊരു ഈക്വൽ സൈൻ കാണും അതിൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ വാല്യൂ ആയിരിക്കും ആ വാല്യൂ വരുന്നത് എപ്പോഴാണ് നമ്മൾ ഈ വേരിയബിളിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂവിന് മാത്രമേ എന്താകത്തുള്ളൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകത്തുള്ളൂ ഇനി ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തരുന്ന ഇക്വേഷനകത്ത് നമ്മളിങ്ങനെ ഓരോ വാല്യൂ ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലേ 1 2 3 4 5 6 ഇങ്ങനെ ഓരോ വാല്യൂ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂവും ഇട്ട് കൊടുക്കുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലെ വേരിയബിളിന് നമ്മൾ 1 2 3 4 5 ഇങ്ങനെയുള്ള വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് എപ്പോഴാണോ നമ്മുടെ ആർ എച്ച് എസിലെ വാല്യൂ കിട്ടുന്നത് അവിടെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡല്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആദ്യ തൊട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലേ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കുറേ കൂടെ വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ് അല്ലേ നമ്മൾ 1 തൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് വേ അത്യാവശ്യമാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡയറക്റ്റ് വേ അത്യാവശ്യമാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡൊക്കെ നമ്മളിനി അടുത്ത വർഷം 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കും കേട്ടോ ഈ വർഷം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സൊല്യൂഷനും ഇക്വേഷനെയും കുറിച്ചൊക്കെ പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി ഇനി എക്സസൈസ് 11.5 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം